ട്രാവലിംഗിനെ കാണുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥ തേടി ഇറങ്ങിയാണ് ഇന്ന് ഞാനിപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിലാണുള്ളത്. ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ചരിത്ര സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ തിരിശേഷിപ്പുകളിലൂടെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടുള്ള ഒരു സ്ഥലപ്പേരിന്റെ ടെർമിനോളജി അത് കോട്ട എന്നുള്ള വാക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും. അത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് കാണാം. കോട്ടപ്പറമ്പ്, കോട്ടക്കടവ്, കോട്ടയ്ക്കൽ എന്നൊക്കെയുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഓരോ സ്ഥലത്തിൻ്റെയും പിറകിൽ ഒരു കോട്ടയുടെ നിർമ്മിതിയുടെയും തകർച്ചയുടെയും ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു കോട്ടപ്പറമ്പിലേക്കാണ് കോട്ടയുടെ ചരിത്രം തേടിയാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. കോട്ട എന്നുള്ള വാക്ക് കേട്ടാൽ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രത്യേകിച്ച് മലബാർ ഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കോട്ടകൾ പണിതിട്ടുള്ള കോട്ടയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളുള്ളത് ടിപ്പു സുൽത്താനാണ്. ഇത് ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് നമ്മൾ ഇന്ന് തേടിയത്. നമ്മളിന്ന് അറിയപ്പെടുന്ന ഓരോ പേരിൻ്റെ പിറകിലും ഒരു കഥയും ചരിത്രവും ഐതിഹ്യമൊക്കെ ഉണ്ടായി. നിറംകൈതക്കോട്ട എന്നുള്ളൊരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്ഥലം ഇങ്ങനെ അറിയപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ടിപ്പു സുൽത്താൻ ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയും നിറയെ കൈതകളുള്ള ഒരു കുന്ന് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് ആ ഒരു ക്ഷേത്രം അദ്ദേഹം ഏറ്റെടുത്ത് അത് ഒരു യുദ്ധത്തിനുള്ള താവളമാക്കി കോട്ടയാക്കി മാറ്റി. അതിനുശേഷമാണ് നിറംകൈത കോട്ട എന്നത് അറിയപ്പെട്ടു തുടങ്ങിയത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടു എന്ന് പറയുന്ന ധാരാളം അമ്പലങ്ങളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ടിപ്പു ഒരു കോട്ടയായിട്ട് നടത്തി കൊണ്ടുപോന്നിട്ടുള്ള ഈ അമ്പലം ഇന്നും തലയെടുപ്പോട് കൂടിയതാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ആ കഥകളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നാണ് നമ്മൾ ആ ഒരു ചരിത്ര നിമിഷമാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. നിറംകൈത കോട്ടയിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാണ്. ഒരു 3 കിലോമീറ്റർ അകലെ കടലുണ്ട്. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കടലിൽ നിന്ന് വല്ല നാവിക ആക്രമണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ പറ്റും. ഇത്രയും എളുപ്പത്തിൽ കടലിനെ ഒബ്സർവ് ചെയ്യാൻ ഈ പ്രദേശത്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല. ഈ നിറംകൈതക്കുന്നിനെ ഒരു കോട്ടയാക്കി മാറ്റുന്നതിൽ ടിപ്പുവിനെ പ്രലോഭിപ്പിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് കൂടെ ഒഴുകുന്ന ഈ കടലുണ്ടി പുഴയാണ്. ഇത് ഒരു വശത്ത് മുഴുവൻ ഈ പുഴ ആയതുകൊണ്ട് ആ പുഴ സ്വാഭാവികമായിട്ടുള്ളൊരു സംരക്ഷണം ഈ കോട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ഇതൊരു കോട്ടയാക്കി മാറ്റുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം അതുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാമൂർത്തികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആകെ കൂടി ഇവിടെ വരുത്തിയിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിടങ്ങ് ഒരു തുരങ്കം പണിതു. ആ തുരങ്കം ഈ കടലുണ്ടി പുഴയിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ളൊരു പാതയായിട്ടാണ്. അതിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഏറെക്കുറെ കാട് മൂടി നശിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ളൊരു ശ്രമം ഞാൻ നടത്തുന്നത് ഇത്തിരി പ്രശ്നമാണ്. വാ, പോയി നോക്കാം എന്തായാലും. ആകെ മുള്ള് പടർന്ന് കിടക്കുകയാണ്. നല്ല ആഴുണ്ട് കേട്ടോ. നമ്മൾ പുറം മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു കിടങ്ങാണ്. പക്ഷേ ഇതിൻ്റെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു 10 മീറ്ററിൽ കൂടുതൽ ആഴത്തിലാണ് ഇത് കാണുന്നത്. ഇത് തനിയെ ഉണ്ടായ കിടങ്ങൊന്നല്ല, ഇത് വെട്ടി ഉണ്ടാക്കിയതാണ്. ഈ ഭാഗത്തൊക്കെ ചെങ്കല്ലാണ്. ഒരു ഒരു സൈന്യത്തിന് മാർച്ച് ചെയ്ത് പോകാൻ പാകത്തിനുള്ള രീതിയിൽ വെട്ടി ഇറക്കിയിട്ടുള്ള കിടങ്ങുകളാണ്. അതിങ്ങനെ നല്ല ഷേപ്പിൽ വളച്ചിട്ടൊക്കെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് ഇറങ്ങുക. നമ്മൾ ഈ കിടങ്ങിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അധികം ആഴമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ നിന്നൊക്കെ മണ്ണ് വീണിട്ട് ഇത് കുറച്ച് തൂർന്നിട്ടുണ്ട്. താഴേക്ക് പോകും തോറും ഓരോ പടവ് വെക്കും തോറും താഴ്ന്ന് താഴ്ന്ന് കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല താഴ്ചയിലൊരു വലിയൊരു കവാടം തന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ കടങ്ങിൻ്റെ ഒരു സൈഡിൽ നല്ല ചെങ്കല്ല് വെട്ടിയിറക്കിയതാണെങ്കിലും ഈ ഭാഗത്ത് അത്ര സ്ട്രോങ് അല്ലാത്ത മണ്ണ് കാണുന്നുണ്ട്. അത് പിന്നീട് ഇപ്പോൾ ഒരുപാട് കാലപ്പഴക്കുണ്ടല്ലോ, പിന്നീട് മണ്ണ് തന്നെ ഇറങ്ങിയതാണോ എന്നറിയില്ല. ഇപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഇതിനുള്ളിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. മുകളിലൊക്കെ ആണെങ്കിൽ വള്ളിക്കുടിൽ പോലെ നല്ല ഒരു റൂഫ് ഉണ്ടായിട്ടുണ്ട്. ഓ, അതിവിശാലമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഓരോ ചുവടും കുറച്ച് ശ്രദ്ധിച്ചാണ് വെക്കുന്നത്. ഐ പാമ്പുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾ കണ്ടോ, വലിയ ഒരു കിടങ്ങാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തുരങ്കം ഉണ്ടായിരിക്കും. മൺമടഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ. എന്തായാലും
ക്ഷേത്രത്തിന്റെ ആ കോട്ടയുടെ അകത്തേക്ക് ഉള്ള ഒരു വഴിയാണ് ഇത്. എന്താ സംഭവം മനസ്സിലായോ? പ്ലാസ്റ്റിക്കിന്റെ ചാക്കൊന്നതില്ല, ഏതോ വലിയ പടുകൂറ്റൻ പാമ്പിന്റെ തോലാണ്, രാജപമ്പാല മാതിരി ഏതോ ഐറ്റാണ് ആ സാധനം. ഈ കൊണ്ടുപോയത് താല്പര്യമില്ല ഇതിന്. ഇതിന്റെ മുതലാളി ഇവിടെ ഉണ്ടാവേ, എന്തായാലും നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോവല്ലേ. ടാറ്റാ, നിങ്ങളെ സ്ഥലം മനസ്സിലായി, അറിയാതെ വന്നാല് എത്ര ഇവിടെ തിരിച്ചു പോയിക്കോളാം. ഉള്ളിലേക്ക് കേറിപ്പാണ് മനസ്സിലായത് എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഷൻ അടിച്ചിരുന്നു. ചങ്ക് കിറങ്ങി പടപടപടാന്നടിക്കുകയാണ്, പ്രത്യേകിച്ച് ആ പാമ്പിൻ്റെ തോലും കൂടി കണ്ടോടുകൂടി. താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത് എത്രത്തോളം ഉള്ളിലാണെന്ന് മനസ്സിലായത്. ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മെല്ലെ കൊണ്ട് ആഴത്തേക്ക് പോയപ്പോൾ ഇതൊരു കിണർ പോലെ ആഴമുള്ളൊരു സാധനമാണ്. ഞങ്ങൾ ഈ തുരങ്കത്തിൻ്റെ ഇറങ്ങിയ അത് കാഴ്ച കണ്ടിട്ട് ആരും ഇതിൽ ഇറങ്ങരുത് കേട്ടോ, അവിടെ രാജവമ്പാല ഉൾപ്പെടെയുള്ള വന്യജീവികളാണുള്ളത്. ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് വെച്ചിട്ട് മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള യാത്രകൾ നടത്തിയതിൻ്റെയൊക്കെ, ഇപ്പോൾ അയ്യൻമട ഗുഹയിലൊക്കെ കയറുന്ന സമയത്ത് ഇതുപോലുള്ള കാഴ്ചകൾ ധാരാളം കണ്ടിട്ട്, പ്രത്യേകിച്ച് ഈ പാമ്പിൻ്റെ ഗന്ധങ്ങൾ തിരിച്ചറിയണം, അതുണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഉള്ളിലേക്ക് പോകാൻ. ഇവിടെ ഇപ്പോൾ ആകെ തീയിട്ട് ചുട്ട് കരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളൊക്കെ പുറത്തേക്ക് പോയിട്ട് നല്ല വേനൽക്കാലമാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഉള്ളിലേക്ക് ഇറങ്ങിയത്. ഒരു കാരണവശാലും ഇത് വളരെയധികം ആൾക്കാർ വരുന്ന സ്ഥലമാണ്, ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് ചിന്തിക്കുക പോലും ചെയ്യരുത് പ്ലീസ്. ഈ കോട്ടക്കുന്നിന്ന് കാണാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച ഈ കടലുണ്ടി പുഴയുടെ നടുക്കുള്ളൊരു തുരുത്താണ്. ദൂരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, രണ്ട് സൈഡിലും പുഴയുടെ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ കുറേ തെങ്ങും ഒരു കുഞ്ഞു വീടുണ്ടായില്ല. ആ വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ എന്ത് രസമായിട്ടായിരിക്കില്ല അവിടെ താമസിക്കേണ്ടാവുക, അവരോടൊന്ന് ചോദിക്കേണ്ടി വരും. ചരിത്രത്തിൻ്റെ വഴികളിൽ ഓരോന്നും ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ വഴികളിലൂടെ പിന്നെയും ഒന്ന് നടന്നു നോക്കണം. അപ്പോഴാണ് നമ്മളെങ്ങനെ ഇന്ന് ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നു, നമ്മൾ ഈ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണ നമുക്ക് കൃത്യമായി കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയിൽ ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ടിപ്പു സുൽത്താൻ്റെത്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ അദ്ദേഹം നമ്മളെ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ചരിത്രത്തിന് ഒരു ഒഴുക്കുണ്ട്, ആ ഒഴുക്കിനെ നമുക്ക് ഒരു പരിധിവരെയൊക്കെ തടഞ്ഞു നിർത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണക്കാക്കുന്നതിനപ്പുറത്താണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പല രീതിയിലായിരിക്കും, പക്ഷേ സത്യം കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോരുത്തരും മെനക്കെട്ട് ഇറങ്ങണം, അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലണം. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം ഏതാണ് ശരിയായ ചരിത്ര സംഭവം എന്നുള്ളത്. ഒരു കാലത്ത് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് നിറയെ കുരങ്ങന്മാരുള്ളൊരു അമ്പലം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ കുരങ്ങനെ പോലും നമുക്ക് മരുന്ന് കാണാനില്ല എന്നുള്ള അവസ്ഥയാണ്. എന്താണ് ആ പാരിസ്ഥിതികമായിട്ടുള്ള വ്യതിയാനങ്ങൾ, പ്രത്യാഘാതങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടായിരിക്കും ഇത്തരം ജീവികളൊക്കെ നമ്മളുടെ നാട്ടിൽ നിന്ന് തീരെ കാണാതെയാവുന്നത്. പൗരാണിക കാലത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഈ ആൽമരം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എത്ര ഇതിൻ്റെ ആ കാലപ്പഴക്കം ഉണ്ടെന്ന് നമുക്ക് കൃത്യം മനസ്സിലാവും. പിന്നെ ഈ ക്ഷേത്രത്തിൽ പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗംഗാജലം പോലെ ശുദ്ധമായിട്ടുള്ള ഒരു കിണർ ഇതിനുള്ളിലുണ്ട്. ഒരിക്കലും വറ്റാത്ത, സൂര്യപ്രകാശം പോലും കടക്കാത്ത ഒരു കിണർ. ആ കിണറ്റിൻ്റെ ഒരു സാന്നിധ്യം, ആ അത്രയും ജലസ്രോതസ്സിൻ്റെ സാന്നിധ്യം ടിപ്പു ഇതൊരു കോട്ടയാക്കി മാറ്റിയതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അവിടെ വലിയൊരു കെട്ടിടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നിറങ്കൈലക്കോട്ട അമ്പലവും അതിൻ്റെ ഒരു ബിൽഡിങ്ങും മാത്രമാണ്. സമയം 6 മണിയോടടുത്തു, സൂര്യൻ്റെ അസ്തമിക്കാറായി. അപ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന വീഡിയോസ് ആയിട്ട് ട്രാവൽ ദുനിയ ഇനിയും വന്നുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ അടുത്തേക്ക് കണ്ടുകൊണ്ടേയിരിക്കും.